ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ കറക്റ്റായിട്ട് ബോഡി ഷേപ്പിൽ എങ്ങനെയാണ് ചുരിദാർ അളവെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. നമ്മൾ ആദ്യം തന്നെ 9.5 മാർക്കിങ് കൊടുക്കുക, അതേപോലെ തന്നെ 12.5 മാർക്കിങ് കൊടുക്കുക, 15.5 മാർക്കിങ് കൊടുക്കുക, പിന്നെ 18, 21 ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള അളവുകൾ നമ്മൾ വരയ്ക്കണം. പിന്നെ ഒന്നും കൂടെ പറയാം, 9.5 മാർക്കിങ്, 9.5 എന്ന് പറഞ്ഞാൽ മാർക്കിങ്ങാണ് നമ്മൾ സാധാരണ നോർമൽ ചുരിദാറിന് ചെയ്യാറില്ലാത്തത്. നമ്മൾ ബെസ്റ്റ് പോയിന്റിന്റെ അളവാണ്, ഷോൾഡറിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് പോയിന്റിലേക്കുള്ള അളവാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഷോൾഡറിൽ നിന്ന് രണ്ട് സൈഡിലും 9 മാർക്ക് ചെയ്യുക, 12 മാർക്ക് ചെയ്യുക, 15 മാർക്ക് ചെയ്യുക, 18 മാർക്ക് ചെയ്യുക, 21 മാർക്ക് ചെയ്യുക, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള അളവുകളാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ബോഡി ഷേപ്പുള്ള ചുരിദാറിന് മാത്രമേ നമ്മൾ ഈ ബോഡി മെഷർമെന്റിൽ നമ്മൾ ബെസ്റ്റ് ഭാഗത്തുള്ള വണ്ണം നമ്മൾ എടുക്കാറുള്ളൂ. നമ്മൾ ബ്ലൗസിനാണ് സാധാരണ എടുക്കാറുള്ളത്. അപ്പം നമ്മൾ ഇതേപോലെ 9.5 മാർക്കിങ് കൊടുത്തിട്ടുണ്ട്, 12.5 മാർക്കിങ് കൊടുത്തിട്ടുണ്ട്, 15.5 മാർക്കിങ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 18 കൊടുക്കുക. ഇത് മുഴുവനും നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വരച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും മെഷർമെൻ്റ് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുക. ബിഗിനേഴ്സായ ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ വരച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഷോൾഡറിൽ നിന്ന് നമ്മൾ റിഗാളിലോട്ടൊരു ലൈൻ വരയ്ക്കാനുണ്ട്. നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് അത് നമ്മൾ വരച്ചിട്ടില്ല, അതും കൂടെ ഒന്ന് ജസ്റ്റ് നമ്മൾ വരച്ച് കൊടുക്കണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 6 ലൈനിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പം അതും കൂടി ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുക. നമ്മൾ ഷോൾഡറിൽ നിന്ന് നമ്മൾ ഈ കൈക്കുയിൻ്റെ ഭാഗത്തുള്ളൊരു വണ്ണം ഉണ്ടല്ലോ, നമ്മളെ ബ്രസ്റ്റ് ഭാഗത്തിൻ്റെ മുകളിലോട്ടായിട്ടുള്ള വണ്ണം, അത് റൗണ്ടിന് പിടിക്കുമ്പോഴുള്ള വണ്ണമാണ്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം ആ ഭാഗത്തുള്ള. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 6 ലൈന് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് വന്നിട്ടുള്ളത് 38. 38 ടേപ്പ് രണ്ടാക്കി പിടിച്ചിട്ട് എത്രയാണോ നമ്മൾ അളവ് വരുന്നത് നോക്കുക, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് വന്നിട്ടുള്ളത് 9.5 ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണം വന്നിട്ടുള്ളത്, അതും നമുക്ക് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ 40 വന്നിട്ടുള്ളത്, 40 പകുതി മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ട് അളവ് മെഷർമെൻറ്റ് ചെയ്ത്, ഒന്ന് ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള അളവും പിന്നെ ബ്രസ്റ്റ് ഭാഗത്തുള്ള നമ്മളെ ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിൻ്റിലേക്കുള്ള അളവുണ്ടല്ലോ, അവിടെയും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും വണ്ണം കൂടിയ ഭാഗം കൂടുതൽ ആളുകൾക്കും ഈ ഭാഗമായിരിക്കും. ഇനി നമുക്ക് ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗമായിട്ടുള്ള 12 മാർക്ക് ചെയ്യുക. 12, 15 കൂടുതൽ ആളുകൾക്കും വണ്ണം കുറവായിരിക്കും. അപ്പം നമുക്ക് ഇവിടെയുള്ള മെഷർ 34. 34 ടേപ്പ് രണ്ടാക്കി പിടിച്ചിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതേ രീതിയിൽ നമ്മളെ ബോഡി ഷേപ്പിലുള്ള മാറ്റം പെട്ടെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 15 വണ്ണമാണ്. 15 നമുക്ക് വന്നിട്ടുള്ളത് 39. 39 രണ്ടിലൊന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. രണ്ടിലൊന്ന് എങ്ങനെയെന്ന് വെച്ചാൽ ടേപ്പ് രണ്ടാക്കി പിടിച്ചു കഴിഞ്ഞാൽ 30 രണ്ടിലൊന്ന് കിട്ടും. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ 18 മാർക്കിങ്ങാണ്. 18 മാർക്കിങ് നമുക്ക് 40 വന്നിട്ടുള്ളത്. ആ 40 കൂടി മാർക്ക് ചെയ്യുക. 40 പകുതി ആകുമ്പോൾ 20 വരിക. 20 മാർക്ക് ചെയ്യണം. ഇതേപോലെ നമ്മൾ ടേപ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും. ഇപ്പം നമ്മൾ 15 മാർക്കിങ് നമുക്ക് 39. 39 രണ്ടിലൊരു ഭാഗം ടേപ്പ് ഉണ്ട് മടക്കി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രണ്ടിലൊരു ഭാഗം കിട്ടും. അതേപോലെ തന്നെ നമ്മൾ 18 അളവ് എന്ന് പറയുന്നത് നമുക്ക് 40 ടോട്ടൽ വന്നിട്ടുള്ളത്. ടോട്ടൽ നമ്മൾ 40 പകുതി എടുക്കുമ്പോൾ 20 നമ്മൾ 18 വണ്ണം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓപ്പൺ ഭാഗത്തുള്ള വണ്ണമാണ് വേണ്ടത്. ഓപ്പൺ ഭാഗത്തുള്ള വണ്ണം ടോട്ടൽ 45. 45 രണ്ടിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 12 വരിക. 12 മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുക. ഈ രീതിയിൽ വരച്ച് കൊടുക്കുമ്പോഴാണ് നമ്മളെ കറക്റ്റായിട്ടുള്ള ബോഡി ഷേപ്പിലുള്ള ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടെ നമ്മൾ കർവ് സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വരയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വരച്ച ഭാഗത്തുകൂടെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും സ്ട്രെയിറ്റ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ ഭാഗത്ത് വരയ്ക്കരുത്. ഇനി നമ്മൾ ഓപ്പണിന്റെ ഭാഗത്ത്
നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 1 ഇഞ്ചിൽ കൂടുതൽ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇടാൻ പാടില്ല. അവളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ള ഭാഗത്തൊക്കെ 1.5 ഇഞ്ച് 2 ഇഞ്ച് ഇടാം. ഓപ്പണിന്റെ അകത്ത് മാത്രം നമുക്ക് 1 ഇഞ്ചിൽ കൂടുതൽ ഇടാൻ പാടില്ല. അപ്പൊ ഈ രീതിയിലാവും പോവുക. ഇത് വരച്ച രീതി തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഭാഗത്തുള്ള അളവും ഓരോ രീതിയിലായിരിക്കും എന്നുള്ളത്. ഇനി നമുക്കിതിന്റെ കൈ ഒന്ന് വരച്ചെടുക്കണം. ചുരിദാറിന്റെ ഹാൻഡ് ബാഗ് ഒന്ന് വരച്ചെടുക്കുക. ചുരിദാറിന്റെ കൈയിന്റെ ഭാഗം വരച്ചെടുക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതുകൊണ്ടൊന്ന് കണ്ടു നോക്കുക. ജസ്റ്റ് നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാന്നുള്ളൂ. ഓരോ സൈസിലും ഓരോ അളവാണ് വരിക. കൈയിനോ കൈയിന്റെ കൈക്കൂലിന്റെ ഭാഗത്തുള്ള വണ്ണ നമ്മൾ 10 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ താഴത്തെ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു 14 ആണ്, 14 പകുതി മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അതിന്റെ തൊട്ട താഴത്തെ വേറൊരു മാർക്കിംഗ് കൊടുത്തിട്ട് അവിടെയും വേറെ വ്യത്യസ്ത രീതിയിലുള്ള അളവുകളാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൈയിന്റെ വീഡിയോ ഇതിൽ ഡീറ്റെയിൽ ആയി കാണിക്കാത്ത എന്താ വെച്ചാല് നമ്മൾ മുന്നേ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കൈയിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, കണ്ടു നോക്കുക. Thank you for watching.